ഇയൽ പോലെ മനുഷ്യൻ മരിച്ചു വീണ രാത്രി മുതൽ വയനാട്ടിലെ ദുരന്തഭൂമിയിലുണ്ട് മുണ്ടക്കൈ സ്വദേശി സോബിൻ. വീട് പൂർണ്ണമായി തകർന്നെങ്കിലും സ്വന്തം ജീപ്പുമായി സോബിൻ രക്ഷാപ്രവർത്തനത്തിന് മുന്നിലുണ്ട്. വെള്ളരിമലയിലെ തേയിലക്കാടുകൾ താണ്ടി ഈ ജീപ്പുകൾ മുൻപും കുതിച്ചിട്ടുണ്ട്. അന്നൊക്കെ ജീവിതവഴി തേടിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ജീവനില്ലാത്ത മനുഷ്യർക്ക് വേണ്ടിയാണ് സോബിന്റെ ജീപ്പ് പാഞ്ഞത്. ആദ്യ ഉരുളുപൊട്ടിയ നിമിഷം മുതൽ ചൂരൽമലയിലെ പാലം താണ്ടി സോബിനും ജീപ്പും മറുകരയിലെത്തി മനുഷ്യജീവനുകളെ രക്ഷിച്ചെടുത്തു. മറ്റേ മയ്യത്തങ്കര എത്തുന്ന സമയത്തും ഫുള്ള് റോട്ടിൽ ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ട്, അപ്പോൾ ഒരു ചെക്കൻ അവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ അറിയുന്ന ഒരാളാണ്, റാഞ്ചി എന്ന് പറയും പുള്ളിയുടെ മോനാ. ഒരു ഡ്രസ്സും ഇല്ല, അവിടെ നിൽക്കുന്നു ഫുള്ള് ചെളിയിൽ കുടിച്ചിട്ട്. അപ്പോൾ നമ്മൾ എന്ത്, നമ്മളെ കോട്ട് ഊരി അവൻ്റെ മേത്തിട്ട് കൊടുത്തു, റെയിൻ കോട്ട് ഇട്ടുണ്ടായിരുന്നു, ഊരി കൊടുത്തു. ഊരി കൊടുത്ത് വണ്ടി കയറാൻ പറയുമ്പോൾ പുള്ളി വണ്ടി കയറിയിട്ടില്ല. എൻ്റെ അമ്മയും ബാക്കിയുള്ളവരും മണ്ണിനടിയിട്ട് പോയി പിടിക്കുന്നതാണ് നമ്മൾ പറയുന്നത്. അത് ഞാൻ പറഞ്ഞു പിടിക്കുക, അവിടെ നിൽക്കട്ടെ, നമുക്ക് അവിടെ എടുക്കാൻ കഴിയുന്നില്ല, അത്രയും വെള്ളം ഒഴുകുന്നുണ്ട്, ചെളിയും കാര്യങ്ങളും മരം വന്ന് അടിഞ്ഞിടക്കുക. അവനെ കയറ്റി നേരെ ചൂരൽമല ഹോസ്പിറ്റലിലേക്ക് പോയി. മറ്റുള്ളവർക്ക് വേണ്ടി സകലതും മറക്കുമ്പോഴും സോബിന്റെ മനസ്സിൽ ഒരു തീരാ നോവുണ്ട്. പുഞ്ചിരിമട്ടത്തെ ആകെയുള്ള ഒരു വീട് ഉരുൾപൊട്ടൽ കവർന്നെടുത്തു. നമ്മളെ വീട് കാണുന്നത് പുഞ്ചിരിമട്ടം, പുഞ്ചിരി ബംഗ്ലാവിന് നിയറായിട്ട് വരും നമ്മളെ വീട്. അവിടെയുള്ള സകല വീടും പോയി. നമ്മളെ വീട്ടിൽ ആളില്ല. എന്നു വെച്ചാൽ നമ്മളെ വീട്ടിലൊക്കെ എൻ്റെ വൈഫ് നാട്ടിലുള്ളത്, പിന്നെ എൻ്റെ അച്ഛൻ അച്ഛമ്മ അവരൊക്കെ ഞാൻ നല്ല മാറ്റി, അവിടെ നിന്ന് തലേ ദിവസം തന്നെ മാറ്റി, വലിയച്ഛനെ അവരൊക്കെ മാറ്റി. എന്നു വെച്ചാൽ മഴ ശക്തമായി പോയത് കൊണ്ട് നമുക്ക് വീട്ടിൽ കൊണ്ടു നിർത്തി. ഞാൻ എന്തോ ഒരു മനസ്സ് തോന്നി കൊണ്ടു നിർത്തി. ടൗൺ അതിമനോഹരം, ഒരു പോസ്റ്റ് ഓഫീസ്, അങ്ങാടി കാര്യങ്ങളായിട്ട് രണ്ട് മൂന്ന് കടകൾ നിയറായിട്ടെല്ലാം കിട്ടും. ക്രിസ്ത്യൻ പള്ളിയുണ്ട്, മേലെ ഒരമ്പലമുണ്ട്, മുസ്ലിം പള്ളിയത്. ഒരു നല്ല അതിമനോഹരമായ സ്ഥലം, ജാതി മത ഭേദമെന്യ ഒരു സ്ഥലമാണിത്. അത്രയും ക്ലിയർ ആയിട്ടുള്ള സ്ഥലമാണ്. ഒരു കല്യാണം ആയിക്കോട്ടെ, അല്ലെ പള്ളിയിൽ, ഇപ്പോൾ പള്ളിയിൽ പറഞ്ഞിട്ട് ഞങ്ങളെക്കാളും പങ്കെടുക്കും. ഇവരും അമ്പലത്തിലേക്ക് വരും, ക്രിസ്ത്യൻ പള്ളിയിലും പോവും. അങ്ങനത്തെ ഒരു ഇവിടെ വേറെ വേർതിരിവില്ലാത്തൊരു സ്ഥലമാണ് മുണ്ടക്കൈ. മറ്റൊന്നും തിരിച്ചു പ്രതീക്ഷിച്ചല്ല സോബിന്റെ ഈ ദിവസങ്ങൾ. 300 മനുഷ്യരെ രക്ഷിച്ചെടുത്തെങ്കിലും സഹിക്കാൻ കഴിയാത്ത ഹൃദയവേദന. നമ്മൾ പ്രതിഫലം നോക്കിയിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ ചെയ്യേണ്ട ഒരു കടമയാണിത്. നമ്മളെ നാട്ടിൽ ദുരിതം സംഭവിക്കുമ്പോൾ നമ്മൾ അല്ലാതെ വേറെ ആരാ വരിക? ഇപ്പോൾ എത്രയോ പേര് ഇപ്പോൾ ഈ കേരളത്തിലല്ലാത്ത കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്, അത് നമുക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ അവരെ കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ രക്ഷാപ്രവർത്തനം കൃത്യമായി നടക്കും. സോബിനെ പോലെ നിരവധി മനുഷ്യരെ ദുരന്തഭൂമിയിൽ കാണാം. സ്വന്തം മണ്ണും മനുഷ്യരെയും നഷ്ടപ്പെട്ടവർ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു. ക്യാമറമാൻ അഭിലാഷ് തൊഴുവങ്കോടിനൊപ്പം ഷഫീദ് റാവുത്തർ, 24 വയനാട്.